വെൽക്കം ബാക്ക് ടു സ്റ്റഡി വേൾഡ്. ഇന്ന് പറയാൻ പോകുന്നുള്ള ടോപ്പിക് എന്നുള്ളത് ഹിസ്റ്റോറിക്കൽ ആൻഡ് കമ്പാരേറ്റീവ് ലിംഗ്വിസ്റ്റിക്സ്. സോ ഈ ഒരു ടോപ്പിക്ക് കണ്ട് ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. ആർ എച്ച് റോബിൻസ് സ്റ്റേറ്റ് ചെയ്യുന്നുള്ളത് ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക് എന്നുള്ളത് ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്. പിന്നെ പറയുന്നുണ്ട് സോസർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടു ടൈപ്സ് ഓഫ് ലാംഗ്വേജ് സ്റ്റഡി ഏതൊക്കെയാണെന്ന് വെച്ചാൽ സിങ്ക്രോണിക് ആൻഡ് ഡയക്രോണിക് എന്ന ലാംഗ്വേജ് സ്റ്റഡിയാണ് ഈ ഒരു സോസർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടു ടൈപ്സ് എന്നുള്ളത്. സിങ്ക്രോണിക് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ലിംഗ്വിസ്റ്റിക് എന്നുള്ളത് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് അറ്റ് എ ഗിവൺ ടൈം ആൻഡ് പ്ലേസ്. ഗിവ് ചെയ്തിട്ടുള്ള ടൈമും പ്ലേസിലുള്ള ആ ഒരു സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ആണ് ഈ ഒരു സിങ്ക്രോണിക് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നുള്ളത്. പിന്നെ ഡയക്രോണിക് ഓർ ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക് എന്നുള്ളത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ലാംഗ്വേജ് ഡ്യൂറിങ് എ പീരിയഡ് ഓഫ് ടൈം. ഒരു ടൈം ഡ്യൂറേഷനിൽ ഉള്ള ആ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ലാംഗ്വേജിനെയാണ് ഡയക്രോണിക് ഓർ ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നുള്ളത്. നമുക്ക് ഈ ഒരു മാറ്റം ഡയക്രോണിക് സ്റ്റഡീനെ പറ്റിയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. ഇംഗ്ലീഷിൻ്റെ ചേഞ്ചസ് ഫ്രം ഓൾഡ് ഇംഗ്ലീഷ് ത്രോ മിഡിൽ ഇംഗ്ലീഷ് ടു മോഡേൺ ഇംഗ്ലീഷിലേക്ക് ചേഞ്ച് ആയത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഷേക്സ്പിയറിൻ്റെ ഇറയിലുള്ള ആ ഒരു ഇംഗ്ലീഷ് സ്ട്രക്ചറിൻ്റെ സ്റ്റഡി എന്നുള്ളത് അതിനെയാണ് ഈ ഒരു സിങ്ക്രോണിക് സ്റ്റഡി എന്ന് പറയുന്നുള്ളത്. ആ ഒരു സ്ട്രക്ചർ ഇങ്ങനെ ഇംഗ്ലീഷിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് പറയുന്നുള്ളത്. പിന്നെ കമ്പാരേറ്റീവ് ലിംഗ്വിസ്റ്റിക് ഡീൽ ചെയ്യുന്നുള്ളത് ഡിസ്റ്റിങ്ഷൻ ആൻഡ് സിമിലാരിറ്റീസ് അമംഗ് ലാംഗ്വേജസ്. ലാംഗ്വേജസിലുള്ള ഡിസ്റ്റിങ്ഷനും സിമിലാരിറ്റീസാണ് ഈ ഒരു കമ്പാരേറ്റീവ് ലിംഗ്വിസ്റ്റിക് ഡീൽ ചെയ്യുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. മറ്റേതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്നും കമൻറ്റ് ചെയ്യുക.